ഇന്ന് June 25 ഇന്ത്യ ചരിത്രത്തിലെ കറുത്ത ദിനമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ദിവസത്തെ പറ്റി പറഞ്ഞത്. അന്ന് 1975 ഭരണഘടനാ വ്യവസ്ഥകൾ തന്നെ ഉപയോഗിച്ച് ഭരണഘടനാ അവകാശങ്ങൾ റദ്ദ് ചെയ്ത് രാഷ്ട്രീയ എതിരാളികളെ തുറുങ്കിലടച്ചു. പ്രധാനപ്പെട്ട പല നേതാക്കളും ജയിലിലായി. ഒടുവിൽ അടിയന്തരാവസ്ഥ പിൻവലിക്കുകയും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ അവർ മോചിതരായി, തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു. കാലം കുറെ മുന്നോട്ട് പോയി. ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ചിലർക്ക് മാത്രമായി നിഷേധിക്കാനും ചിലർക്ക് നിയമത്തിനതീതമായി പ്രവർത്തിക്കാനും അടിയന്തരാവസ്ഥയൊന്നും പ്രഖ്യാപിക്കേണ്ട എന്ന അവസ്ഥ വന്നു. അടിയന്തരാവസ്ഥയെ കുറ്റപ്പെടുത്തുക, അതേസമയം തന്നെ പൗരന്മാരുടെ അവകാശങ്ങൾ രാഷ്ട്രീയ വിമതർക്ക് മാത്രമായി നിഷേധിക്കുക, ഇതും സാധ്യമാണെന്ന് ഇന്ത്യൻ ഭരണകൂടം ശരിക്കും കണ്ടെത്തിയത് 2014 തിരഞ്ഞെടുപ്പിന് ശേഷമാണ്, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം. അങ്ങനെയുള്ള ഈ കാലത്തെ സാമൂഹ്യ ശാസ്ത്രകാരന്മാരും രാഷ്ട്രീയ ചരിത്രകാരന്മാരും വിശേഷിപ്പിക്കുന്നത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്നാണ്. അതിന്റെ നടത്തിപ്പുകാർ തന്നെയാണ് ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയെ പഴിക്കുന്നത്. വാക്കുകൾക്ക് വിപരീതാർത്ഥം വരുന്ന ഡിസ്റ്റോപ്യൻ കാലത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അടിയന്തരാവസ്ഥയുടെ വാർഷിക ദിനത്തിൽ അന്ന് തുറങ്ങിലടക്കപ്പെട്ടവരുടെ കഥകൾ മാത്രമല്ല ഓർക്കേണ്ടത്, വിചാരണയില്ലാതെ വർഷങ്ങളായി കഴിയുന്നവരെ കുറിച്ച് പറയുക എന്നതാണ് പ്രഖ്യാപിതവും അപ്രഖ്യാപിതവുമായ അടിയന്തരാവസ്ഥയെ ഭരണഘടനാപരമായി പ്രതിരോധിക്കാനുള്ള മാർഗം. പൗരാവകാശത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങളുടെ ലംഘനങ്ങൾ വർത്തമാനകാലത്ത് നിരവധി ഉള്ളപ്പോൾ 50 മുമ്പേ ഉള്ള ചരിത്ര ദിനം വേണ്ട പ്രതിരോധത്തിന്റെ ഓർമ്മകളാകാൻ. ഉമർ ഖാലിദ്, ആസിഫ് സുൽത്താൻ, ഭീമ കൊറേഗാവ് കേസിലെ റോണ വിൽസൺ, ഹാനി ബാബു ഉൾപ്പെടെ 16 മനുഷ്യാവകാശ പ്രവർത്തകർ എന്നിങ്ങനെ നിരവധി പേരാണ് രാജ്യത്തൊട്ടാകെ നടന്ന വിവിധ ചെറുത്തുനിൽപ്പുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഇപ്പോഴും ജയിലുകളിൽ കഴിയുന്നത്. ഈ ചുട്ടുപൊള്ളുന്ന ചൂടിൽ ജയിലിൽ പിടിച്ചു നിൽക്കാൻ പാടുപെടുന്നതിനെ കുറിച്ച് ഉമർ ഖാലിദ് പറഞ്ഞ കാര്യം കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ കൂട്ടുകാരി ബനോജ് ജോൽസന കുറിച്ചത്. 2022 ജയിൽ സ്ഥിതി വിവര കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിലെ ജയിലുകളിൽ കഴിയുന്ന 75% തടവുകാരും വിചാരണ തടവുകാരാണ്. 2016 ഇടയിൽ 24,134 പേരെ UAPA പ്രകാരം അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും 212 പേർ മാത്രമാണ് ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. മുൻപ് പറഞ്ഞ പേരുകാരിൽ ആരെ എടുത്ത് പരിശോധിച്ചാലും ചെയ്ത കുറ്റം ഭരണകൂടത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരായ നടപടികൾക്കെതിരെ പ്രതികരിച്ചു എന്നതു മാത്രമാണ്. ഉമറും സുധാ ഭരദ്വാജും GN സായിബാബയും ഗൗതം നൗലാക്കയും പ്രബീർ പ്രകാശ്തയും ഹാനി ബാബുവും അറസ്റ്റ് ചെയ്യപ്പെട്ടത് അങ്ങനെയാണ്. മാധ്യമ സ്വാതന്ത്ര്യ പട്ടികയിൽ ഇന്ത്യ സമഗ്രാധിപത്യ രാജ്യങ്ങളെക്കാളും പിന്നിലായി. വൻകിട മാധ്യമങ്ങൾ വലിയ കോർപ്പറേറ്റുകളുടെ നിയന്ത്രണത്തിലുമായി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും വലിയ ചർച്ചാ വിഷയം ഭരണഘടനാ സംരക്ഷണമായിരുന്നു. BJPക്ക് തനിച്ച് കേവല ഭൂരിപക്ഷം കിട്ടാത്തത് ഭരണഘടനാ മൂല്യങ്ങളെ തിരസ്കരിച്ചതിനാലാണെന്ന് വിലയിരുത്തലുകളും ഉണ്ടായി. ഇപ്പോൾ നടക്കുന്ന ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങളെ എതിർക്കാൻ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമല്ല ആവശ്യം, മറിച്ച് ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ച് അധികാരികളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നതുകൂടിയാണ്. ചരിത്രത്തിലല്ല, വർത്തമാനകാലത്തിലുണ്ട് സമഗ്രാധിപത്യത്തെ മറികടക്കാനുള്ള അനുഭവങ്ങൾ.